ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുക? വാർത്തയുടെ വിശദാംശങ്ങൾ. വൃന്ദ, രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന വി മുരളീധരൻ തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം പേരൂർക്കട ജംഗ്ഷനിൽ നിന്നും BJP പ്രവർത്തകരുടെ പ്രകടനവുമായി എത്തി മുതിർന്ന നേതാക്കൾക്കൊപ്പം കളക്ടർ ചേംബറിലെത്തി പത്രിക സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏറെ നാൾ മുമ്പ് തന്നെ വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഒപ്പം പ്രവർത്തന രംഗത്ത് മാത്രമല്ല ആളുകളുടെ ക്ഷേമപ്രവർത്തനം ഇടപെട്ടുമൊക്കെ പ്രവർത്തിച്ചു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയോട് തന്നെയാണ് പത്രിക സമർപ്പിക്കുന്നത്. നേരത്തെ വി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം അവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികൾ 3-ാം തീയതി ആയിരിക്കും പത്രിക സമർപ്പിക്കുക. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും 3-4 തീയതികളാണ് പത്രിക സമർപ്പിക്കാനുള്ള സാധ്യത. തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെയായും മുന്തിയ രാഷ്ട്രീയ പാർട്ടികളിലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോ ഒന്നും തന്നെ പത്രിക ഇതുവരെയായും സമർപ്പിച്ചിട്ടില്ല. വരും ദിവസങ്ങൾ, അതായത് വരും April 1 അതായത് 1, 2, 3 തീയതികളിലൊക്കെ ആയിരിക്കും പത്രിക സമർപ്പണം ഉണ്ടാവുക. വൃന്ദ, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ബിനോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.